بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തറക്കല്ലിട്ട് പ്രവർത്തനം നടത്തിയ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ അവിടെ നിന്നും ഒരു മൂന്ന് കൊല്ലമാകുമ്പോഴേക്ക് ചെറിയ തോതിൽ പഠനം തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ മർക്കസിൽ പഠിച്ച അലുംനികളോട്, പൂർവ വിദ്യാർത്ഥികളോട്, നിങ്ങളെ വിളിച്ചു വരുത്തി നേരിൽ ചിലതൊക്കെ സംസാരിക്കുന്നത് ഒരു സന്തോഷമായതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് 19 കാരണം കൊണ്ട് എല്ലാം സ്തംഭിച്ചു പോയി. ലോക്ക്ഡൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും നമുക്കങ്ങോട്ട് വരാനും ഒന്നും കഴിയില്ലല്ലോ. പക്ഷേ നാം അകലെയല്ല, നാം അടുപ്പത്തിലാണ്. നമ്മുടെ ആത്മാവിൻ്റെ അടുപ്പം, നമ്മുടെ കൽബിൻ്റെ അടുപ്പം, അത് വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി അവരുടെ കൽബ് കൊണ്ട് ഈ സ്ഥാപനത്തെ ഓർക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. കാരണം ഭൗതികമായ യാതൊരു താല്പര്യമോ കക്ഷിത്വമോ ഗ്രൂപ്പിസമോ ഒന്നും ഇല്ലാതെ മത ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതുമാത്രമാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നും ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അതുമാത്രമാണെന്നും ഇവിടെ പഠിച്ച എല്ലാ ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരൊറ്റക്കുട്ടി പോലും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ മറക്കുകയില്ല. വിനീതനായ എന്നെയും അതുപോലെ ഇതിൻ്റെ മറ്റ് സാരഥികളെയും നിങ്ങൾ മറക്കുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, മർക്കസു സഖാഫത്തി സുന്നിയ, സുന്നി സാംസ്കാരിക കേന്ദ്രം എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേർ. അതുകൊണ്ട് ആ സംസ്കാരം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ സംസ്കാരവും സുന്നി സംസ്കാരമാവണം. സുന്നി സംസ്കാരമെന്നാൽ ഏതെങ്കിലും ഒരു പഴഞ്ചൻ സംസ്കാരം അല്ല, പുതുതായി എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന സംസ്കാരവുമല്ല. പരിശുദ്ധ ഇസ്ലാം നമുക്ക് എല്ലാ ചെറിയതും വലിയതുമായ കാര്യങ്ങളിൽ നിയമങ്ങളും ചിട്ടകളും പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിൽ ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. ഒരു വഴിക്ക് നടക്കുമ്പോൾ എങ്ങനെ നടക്കണമെന്ന് ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിലും പഴവർഗ്ഗങ്ങൾ പറിക്കുന്ന തോട്ടത്തിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലും
മൂത്രിക്കാൻ പാടില്ല കാഷിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആളുകൾ നടന്നു പോകുന്ന വഴിക്കോ വഴി അരികിലോ ഒരിക്കലും മൂത്രിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ നിങ്ങൾ അച്ചടക്കത്തോടുകൂടി മൂത്രമൊഴിക്കുന്നതിൽ വരെ ഇസ്ലാമിൻ്റെ ആ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതം. അയൽവാസികൾ പട്ടിണി കടന്നുകൊണ്ട് നാം വയറ് നിറച്ച് ഉണ്ണാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അയൽവാസികൾ പട്ടിണി കഴിക്കുകയും ചെയ്യുന്നവൻ നമ്മുടെ മാർഗത്തോട് പൂർണ്ണമായി പിൻപറ്റിയവനല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളെയും പാവപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. അത് ഒരു പുതിയ നിയമമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പാഠമാണ് അത്. പരസ്പരം ഏഷണിയും ഭീഷണിയും പറയുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. എപ്പോഴും എനിക്ക് നന്നായി തോന്നുന്നത് എൻ്റെ സഹോദരനും നന്നായി തോന്നണം. എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം സഹോദരനും ഇഷ്ടപ്പെടുന്നതാവണം. ആയുമിനു അഹദുക്കും മത്തായി ഹുബലി അഖീഹി മായി ഹുബലി നഫ്സിഹി. സ്വന്തം ശരീരത്തിന് പ്രിയം വെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സഹോദരന് വേണ്ടിയും പ്രിയം വെക്കാത്ത കാലത്തോളം യഥാർത്ഥ വിശ്വാസിയല്ലെന്നാണ് ഈ ഹദീസിൻ്റെ ചുരുക്കസാരം. അതുകൊണ്ട് എല്ലാ വിധേനയും നാം മറ്റുള്ളവരുമായി സൗഹൃദത്തിലും സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതാണ് സുന്നി സംസ്കാരം, അതാണ് സുന്നികളുടെ ആശയവും സംസ്കാരവും. അല്ലാത്തവ എവിടെന്നെങ്കിലും കെട്ടിപ്പൊറുക്കി കൊണ്ടുവന്ന ഒരു പുതിയ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ പുളുകി പഴച്ചു പോയ പഴതായിപ്പോയ ഒരാശയം അല്ല എന്നും പുതുമയോടുകൂടി കൗതുകത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നിൽക്കുന്ന സത്യസമ്പൂർണ്ണ സംഹിതയാണ് സുന്നി സംസ്കാരം. പിന്നെ സുന്നി എന്ന് പേര് പറയുന്നതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചത് പ്രവാചകരുടെ അനുയായികളായ സ്വഹാബികളാണ്. ആ സ്വഹാബി വര്യന്മാർ അവരുടെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുറിഞ്ഞു പോകാത്ത പരമ്പരമായ ശൃംഖലയിലൂടെ സ്ഥാപിതമായതാണ് ഇസ്ലാം. അത് അപ്പടി സ്വീകരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യൽ നമുക്ക് അനിവാര്യമാണ്. അത് മുറിച്ചു കളഞ്ഞ് നമ്മുടെ യഥേഷ്ടം അതിൽ കൂട്ടിക്കലർത്താൻ ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. ആ ഒരു തത്വത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ആളുകൾ അവർക്കാണ് സുന്നി എന്ന് പറയുന്നത്. അതുകൊണ്ടത് പഴഞ്ചൻ പേരല്ല, വളരെ സുന്ദരവും സന്തോഷവുമുള്ള സത്യത്തിൻ്റെ പേരാണ്. ആ പേര് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എല്ലാവിധത്തിലും സഹായവും സഹകരണവും ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, മർക്കസിനെ മറക്കരുത്, നിങ്ങളൊരിക്കലും മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏത് ചില്ലിക്കാശുകളുണ്ടെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു ഭാഗം മർക്കസിലെ എത്തിയും കുട്ടികളെയും മുത്തഅല്ലിമുകളെയും ഉലമാക്കളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നീക്കി വെക്കണമേ. എനിക്ക് പഴയ കാലം പോലെ കൂടുതൽ ഓടി ചെന്ന് നടന്ന് പിരിവുണ്ടാക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട്
ഈ സ്ഥാപനത്തെ നിങ്ങളെല്ലാവരും കയ്യിൽ എടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്തണം. നിങ്ങൾ ഇതിനെ വളർത്തണം. നമുക്ക് ചേർന്നുകൊണ്ട് വളർത്താം. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ മനുഷ്യരെ മുഴുവനും ഞെട്ടിച്ച കോവിഡ് എന്തൊരു വിഷമമാണുള്ളത്. ഇനി എപ്പോഴാണ് ഇതിലൊന്ന് കരകയറുകയെന്ന് നമുക്ക് പറയാൻ സാധ്യമേ അല്ല. എല്ലാ ശക്തികളെയും വിറപ്പിച്ചു കളഞ്ഞു. അമേരിക്കയും ബ്രിട്ടനും എല്ലാം വിറച്ചു പോയില്ലേ? ആയിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചു പോയില്ലേ? ആർക്കും തടയാനോ ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചിട്ടില്ല. അത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമാണ്. അവൻ ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല ജീവിതമായിരിക്കട്ടെ. ഇസ്ലാം നിരോധിച്ച ഒരു വഴിയിലേക്കും നിങ്ങൾ പോകാതെ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാന്താവിലൂടെ മാത്രം നിങ്ങളെല്ലാവരും നടക്കണമേ എന്ന് എൻ്റെ മക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, 10-40 കൊല്ലത്തിൻ്റെ മുമ്പ് ഞങ്ങൾ ചെറിയ നിലയിൽ സ്ഥാപിച്ച ഈ മഹത്തായ സ്ഥാപനം നീ വളരെയധികം വളർത്തി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചുപോയ ധാരാളം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട്. അവർക്കെല്ലാവർക്കും നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടെ നിന്ന് പഠിച്ചുപോയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലിലും ജീവിതത്തിലുമെല്ലാം നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നീ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കോവിഡും ഞങ്ങൾക്ക് നീ ഫലിപ്പിക്കല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ഒരു മോശമായ രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്തോടെ ഇസ്സത്തോടെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ദീർഘ ആയുസ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാം സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ എല്ലാവർക്കും, എല്ലാ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം നീ മഗ്ഫിറത്തും ബർക്കത്തും റഹ്മത്തും ഏറ്റിയേറ്റി തരണേ അല്ലാഹ്. ബിദാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിലമീ അംബിയായി വല്ലവലിയായി വസ്വാലിഹീന മിൻ റഹ്മതിക യാ അർഹമർ റഹീം. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد ആയിരത്തി തൊള്ളായിരത്തി 1978 തറക്കല്ലിട്ട് പ്രവർത്തനം നടത്തിയ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ അവിടെ നിന്നും ഒരു 3 കൊല്ലമാകുമ്പോഴേക്ക് ചെറിയ തോതിൽ പഠനം തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നു മുതൽ മർക്കസിൽ പഠിച്ച അലുംനികളോട്, പൂർവ വിദ്യാർത്ഥികളോട് നിങ്ങളെ വിളിച്ചു വരുത്തി നേരിൽ ചിലതൊക്കെ
സംസാരിക്കുന്നത് ഒരു സന്തോഷമായതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ കോവിഡ് 19-ന്റെ കാരണം കൊണ്ട് എല്ലാം സ്തംഭിച്ചു പോയി. ലോക്ക്ഡൗണിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും നമുക്കങ്ങോട്ട് വരാനും ഒന്നും കഴിയില്ലല്ലോ. പക്ഷേ നാം അകലെയല്ല, നാം അടുപ്പത്തിലാണ്. നമ്മുടെ ആത്മാവിൻ്റെ അടുപ്പം, നമ്മുടെ കൽബിൻ്റെ അടുപ്പം, അത് വളരെ വലുതാണ്. ഈ സ്ഥാപനത്തിൽ ഒരു ദിവസമെങ്കിലും പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥി അവരുടെ കൽബ് കൊണ്ട് ഈ സ്ഥാപനത്തെ ഓർക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. കാരണം ഭൗതികമായ യാതൊരു താല്പര്യമോ കക്ഷിത്വമോ ഗ്രൂപ്പിസമോ ഒന്നും ഇല്ലാതെ മത ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതുമാത്രമാണ് ഈ സ്ഥാപനത്തിൽ നടക്കുന്നതെന്നും ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അത് മാത്രമാണെന്നും ഇവിടെ പഠിച്ച എല്ലാ ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരൊറ്റക്കുട്ടി പോലും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ മറക്കുകയില്ല. വിനീതനായ എന്നെയും അതുപോലെ ഇതിൻ്റെ മറ്റ് സാരഥികളെയും നിങ്ങൾ മറക്കുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, മർക്കസ് സഖാഫത്തി സുന്നിയ, സുന്നി സാംസ്കാരിക കേന്ദ്രം എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേർ. അതുകൊണ്ട് ആ സംസ്കാരം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ സംസ്കാരവും സുന്നി സംസ്കാരമാവണം. സുന്നി സംസ്കാരം എന്നാൽ ഏതെങ്കിലും ഒരു പഴഞ്ചൻ സംസ്കാരം അല്ല, പുതുതായി എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന സംസ്കാരവുമല്ല. പരിശുദ്ധ ഇസ്ലാം നമുക്ക് എല്ലാ ചെറിയതും വലിയതുമായ കാര്യങ്ങളിൽ നിയമങ്ങളും ചിട്ടകളും പഠിപ്പിച്ചിട്ടുണ്ട്. മലമൂത്ര വിസർജനത്തിൽ ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. ഒരു വഴിക്ക് നടക്കുമ്പോൾ എങ്ങനെ നടക്കണമെന്ന് ഇസ്ലാമിൻ്റെ നിയമമുണ്ട്. വൃക്ഷത്തിൻ്റെ ചുവട്ടിലും പഴവർഗ്ഗങ്ങൾ പറിക്കുന്ന തോട്ടത്തിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിലും മൂത്രിക്കാൻ പാടില്ല, കാഷിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആളുകൾ നടന്നു പോകുന്ന വഴിക്കോ വഴി അരികിലോ ഒരിക്കലും മൂത്രിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അങ്ങനെ നിങ്ങൾ അച്ചടക്കത്തോടുകൂടി മൂത്രമൊഴിക്കുന്നതിൽ വരെ ഇസ്ലാമിൻ്റെ ആ സംസ്കാരം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതം. അയൽവാസികൾ പട്ടിണി കിടന്നുകൊണ്ട് നാം വയറ് നിറച്ച് ഉണ്ണാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അയൽവാസികൾ പട്ടിണി കിടക്കുകയും ചെയ്യുന്നവൻ നമ്മുടെ മാർഗത്തോട് പൂർണ്ണമായി പിൻപറ്റിയവനല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളെയും പാവപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. അത് ഒരു പുതിയ നിയമമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പാഠമാണ് അത്.
പരസ്പരം ഏഷണിയും ഭീഷണിയും പറയുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. എപ്പോഴും എനിക്ക് നന്നായി തോന്നുന്നത് എൻ്റെ സഹോദരനും നന്നായി തോന്നണം. എനിക്ക് വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം സഹോദരനും ഇഷ്ടപ്പെടുന്നതാവണം. ആയുമിനു അഹദുക്കും മത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബലി നഫ്സിഹി. സ്വന്തം ശരീരത്തിന് പ്രിയം വെക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സഹോദരന് വേണ്ടിയും പ്രിയം വെക്കാത്ത കാലത്തോളം യഥാർത്ഥ വിശ്വാസിയല്ലെന്നാണ് ഈ ഹദീസിൻ്റെ ചുരുക്കസാരം. അതുകൊണ്ട് എല്ലാ വിധേനയും നാം മറ്റുള്ളവരുമായി സൗഹൃദത്തിലും സമാധാനത്തിലും ഐക്യത്തിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതാണ് സുന്നി സംസ്കാരം, അതാണ് സുന്നികളുടെ ആശയവും സംസ്കാരവും. അല്ലാത്തവ എവിടെന്നെങ്കിലും കെട്ടിപ്പെറുക്കി കൊണ്ടുവന്ന ഒരു പുതിയ പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ പുളുകി പഴുതായിപ്പോയ ഒരാശയം അല്ല എന്നും പുതുമയോടുകൂടി കൗതുകത്തോടുകൂടി ആശ്ചര്യത്തോടുകൂടി നിൽക്കുന്ന സത്യസമ്പൂർണ്ണ സംഹിതയാണ് സുന്നി സംസ്കാരം. പിന്നെ സുന്നി എന്ന് പേര് പറയുന്നതിന് പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചത് പ്രവാചകരുടെ അനുയായികളായ സ്വഹാബികളാണ്. ആ സ്വഹാബി വര്യന്മാർ അവരുടെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മുറിഞ്ഞു പോകാത്ത പരമ്പരമായ ശൃംഖലയിലൂടെ സ്ഥാപിതമായതാണ് ഇസ്ലാം. അത് അപ്പടി സ്വീകരിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യൽ നമുക്ക് അനിവാര്യമാണ്. അത് മുറിച്ച് കളഞ്ഞ് നമ്മുടെ യഥേഷ്ടം അതിൽ കൂട്ടിക്കലർത്താൻ ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല. ആ ഒരു തത്വത്തിൽ ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ആളുകൾ അവർക്കാണ് സുന്നി എന്ന് പറയുന്നത്. അതുകൊണ്ടത് പഴഞ്ചൻ പേരല്ല, വളരെ സുന്ദരവും സന്തോഷവുമുള്ള സത്യത്തിൻ്റെ പേരാണ്. ആ പേര് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എല്ലാവിധത്തിലും സഹായവും സഹകരണവും ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, മർക്കസിനെ മറക്കരുത്, നിങ്ങളൊരിക്കലും മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏത് ചില്ലിക്കാശുകളുണ്ടെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു ഭാഗം മർക്കസിലെ തീം കുട്ടികളെയും മുത്തഅല്ലിമുകളെയും ഉലമാക്കളെയും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നീക്കി വെക്കണമേ. എനിക്ക് പഴയ കാലം പോലെ കൂടുതൽ ഓടി ചെന്ന് നടന്ന് പിരിവുണ്ടാക്കാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങളെല്ലാവരും കയ്യിൽ എടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് നടത്തണം, നിങ്ങൾ ഇതിനെ വളർത്തണം. നമുക്ക് ചേർന്നുകൊണ്ട് വളർത്താം, അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ മനുഷ്യരെ മുഴുവനും ഞെട്ടിച്ച കോവിഡ് എന്തൊരു വിഷമമാണുള്ളത്. ഇനി എപ്പോഴാണ് ഇതിലൊന്ന് കരകയറുകയെന്ന് നമുക്ക് പറയാൻ സാധ്യമേ അല്ല. എല്ലാ ശക്തികളെയും വിറപ്പിച്ച് കളഞ്ഞു. അമേരിക്കയും ബ്രിട്ടനും എല്ലാം വിറച്ചു പോയില്ലേ? ആയിരങ്ങൾ ലക്ഷങ്ങൾ മരിച്ചു പോയില്ലേ? ആർക്കും തടയാനോ ഇല്ലായ്മ ചെയ്യാനോ സാധിച്ചിട്ടില്ല. അത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ കഴിവ് മാത്രമാണ്. അവനുദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല ജീവിതമായിരിക്കട്ടെ. ഇസ്ലാം നിരോധിച്ച ഒരു വഴിയിലേക്കും നിങ്ങൾ പോകാതെ
അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ഭാന്താവിലൂടെ മാത്രം നിങ്ങളെല്ലാവരും നടക്കണമേ എന്ന് എൻ്റെ മക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, 10-40 കൊല്ലത്തിൻ്റെ മുമ്പ് ഞങ്ങൾ ചെറിയ നിലയിൽ സ്ഥാപിച്ച ഈ മഹത്തായ സ്ഥാപനം നീ വളരെയധികം വളർത്തി തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പഠിച്ചു പോയ ധാരാളം വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമുണ്ട്. അവർക്കെല്ലാവർക്കും നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇവിടുന്ന് പഠിച്ചു പോയ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലിലും ജീവിതത്തിലുമെല്ലാം നീ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നീ സിഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു കോവിഡും ഞങ്ങൾക്ക് നീ ഫലിപ്പിക്കല്ലേ അല്ലാഹ്. യാ അല്ലാഹ്, ഒരു മോശമായ രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ആഫിയത്തോടെ ഇസ്സത്തോടെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ദീർഘ ആയുസ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാം സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരികൾ എല്ലാവർക്കും, എല്ലാ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും സ്വദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം നീ മഗ്ഫിറത്തും ബർക്കത്തും റഹ്മത്തും ഏറ്റിയേറ്റി തരണേ അല്ലാഹ്. ബിദാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിലമീൽ അംബിയായി വല്ലവലിയായി വസ്വാലിഹീന ബിറഹ്മത്തിക യാ അർഹമർ റഹീം.